Hello, karimashi lovers. In the kind of ladies, especially, all are very articulated. You know, just you know, I am very articulated. You know, in this video, we are talking about one kind of person. I am very blank. I take in the face. One reaction, that is, I am not just eyebrows, I do lips, lipstick, I do. What can I do? I do clear. So, I am very blank. I take. Because, I am not even able to see. You know, the male condition down. By the way, this dress ningale parnadonde njan tirichu koduthilla kato enikku adu ellarum parnadu ittittu nalla nu parnonde njan adu ivide vechu okay appo njan ende oru non sponsored ende face ne work aayi korchu products ne video njan ittirunnu adu kandittu njan avade click cheyidollu appo kore per ende eduthu varnirunnu chechi enna hair kuda cheyyo kaaranam ini ende pole bayangara thin aayittilla ullu koravilla bayangara frizzy aayittilla kirikiraan irikkana oru baadu genetically bayangara healthy hair onnu allatha aalukalkku vendittilla oru nalla upakaram aayittu parnirunnu appo korchu products njan parichayapettam idilu oru product thanne sponsored alla appo anda nethina ingane veertu olugana appo namukku pettana onnu njan product nu parayanathu njan ende video adhaayathu YouTube thodangumbol thanne parayunna product aanu OGX inde shampoo and conditioner biotin ulla shampoo aa samayathu bayangara koravayirunnu appo njan nokki nokkittana enikku OGX inde idu kittiyathu appo idu rendum എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തു ഈവൻ പിന്നെ എല്ലാ പ്രൊഡക്റ്റും എല്ലാവർക്കും സ്യൂട്ട് ആവില്ല സോ എനിക്ക് എൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഹെയറിന് സ്യൂട്ട് ആയതാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ വളരെ തിൻ ആയിട്ടുള്ള ഹെയറിന് എൻ്റെ ഹെയറിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് യോജിക്സിൻ്റെ ബയോട്ടിൻ കൊളാജൻ ഷാംപൂ ആൻഡ് കണ്ടീഷണർ കുറച്ച് തിക്നെസ് നമുക്ക് ഓരോ സ്ട്രാൻഡിന് കുറച്ച് തിക്നെസ് തോന്നും ഈ ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും ആൻഡ് പിന്നെ എനിക്ക് വർക്കായി വരുന്നു പറഞ്ഞാൽ ഷാംപൂ എനിക്ക് വർക്ക് ആയതൊരു കാര്യം ലോറിയൽ പാരക്സിൻ്റെ അത് ഇത്തിരി കോസ്റ്റ്ലിയാണ് 800 രൂപ വരും ഈ ഒരു ഓജിഎക്സിൻ്റെ ഇതിന് അതേസമയം ലോറിയൽ പാരക്സിൻ്റെ നോ ഹെയർ കട്ട് റേഞ്ചിൽ ഒരു ഷാംപൂ ഉണ്ട് 140 രൂപീസ് എന്തേ ഉള്ളൂ ഇതിന് ഇതും എനിക്ക് പാരബൻ ഫ്രീ ഒക്കെയാണ് എനിക്ക് നന്നായിട്ട് അധികം സ്ട്രാൻസ് തിന്നൊന്നും ആക്കാതെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് എൻ്റെ ഹെയറിന് റീസണബിളി ആയിട്ട് എനിക്ക് തന്ന ഒരു റീസണബിളി ആയിട്ട് എൻ്റെ ഹെയറിന് നന്നായിട്ട് ഫീൽ ചെയ്തൊരു ഷാംപൂ ആണ് ഈ ഒരു നോ ഹെയർ കട്ട് എൻ്റെ ഈ ഒരു റേഞ്ചിലെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഷാംപൂ ബോട്ടിൽ എംപ്റ്റി ആയിട്ട് ഞാൻ കളഞ്ഞു അതില്ല ഇനിയിപ്പോൾ ഞാൻ അത് റീപർച്ചേസ് ചെയ്യണം പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് വളരെയധികം അതായത് എസ്പെഷ്യലി ഈ ഒരു എൻഡ് ഭയങ്കര നന്നായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നോ ഹെയർ കട്ട് ക്രീമാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ എൻഡ് ഭയങ്കര കിരികിരിക്കിരാന്നിരിക്കും അല്ലെങ്കിൽ ചിലർക്ക് ഇവിടെ ഓയിലി ആയിട്ട് എൻഡിൽ കുറച്ച് ഇങ്ങനെ ആയിട്ടിരിക്കും അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ ഒരു നോ ഹെയർ കട്ട് ക്രീം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ ആമസോൺ നോക്കുകയാണെങ്കിലും ഈവൻ നിങ്ങൾ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു ഹെയർ നോ ഹെയർ കട്ട് ക്രീം നമ്മുടെ ആ ഒരു എൻഡിനെ ശരിക്കും നന്നായിട്ട് റീറ്റെയിൻ ചെയ്യാനായിട്ട് അധികം മുറിച്ച് കളയാതെ റീറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു നോ ഹെയർ കട്ട് ക്രീം എന്തായാലും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഓക്കെ സോ ഇതും എനിക്ക് നന്നായിട്ട് വർക്കായ നല്ലൊരു പ്രോഡക്റ്റാണ് ഇനി അടുത്തത് എന്താണ് ഞാൻ താഴെ വെച്ചിരിക്കുകയാണ് ഈ ഷോർട്ട് എടുത്തതിന് ശേഷം ഓക്കെ ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഹെയർ പാക്കാണ് ഇപ്പം ഞാൻ മുട്ടയുടെ അല്ലെങ്കിൽ നോർമലി ഹെയർ പാക്ക് ഒന്നും ഇടാത്ത സമയത്ത് പെട്ടെന്ന് എനിക്ക് ഹെയർ പാക്ക് ഇടാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാനടുത്ത് പിലിഗ്രീമിൻ്റെ ഒരു ഹെയർ പാക്ക് ഞാൻ ട്രൈ ചെയ്തിരുന്നു ഇത് ഈ ഒരു ഹെയർ പാക്കാണ് ഇത് ഭയങ്കര സോഫ്റ്റ് ആക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾ പെട്ടെന്ന് ഹരിബറി ആണ് എന്നുണ്ടെങ്കിൽ ഷാംപൂ കണ്ടീഷണർ ചെയ്തതിന് ശേഷം ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് ഒരു 5 മിനിറ്റ്സ് നമ്മുടെ ബോഡി കെയർ ചെയ്തതിന് ശേഷം വാഷ് ഓഫ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹെയർ മാനേജബിളും ഭയങ്കര ഡ്രൈ ഇപ്പം എസ്പെഷ്യലി പുറത്തൊക്കെ പോയിട്ട് ഭയങ്കര കിരികിരാന്നാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ വാഷ് ചെയ്ത് കളയുക ആ സമയത്ത് അന്നത്തെ വൈകുന്നേരം അങ്ങനെ വാഷ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കൊക്കെ ആ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യും ഭയങ്കര പോകുന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് ഞാൻ വേറെ ഒന്ന് രണ്ട് ഹെയർ മാസ്കും ലോറിയലിനൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നു എനിക്ക് പേഴ്സണലി അത് വർക്ക് ആയില്ല കേട്ടോ പിന്നെ എനിക്ക് പ്ലമ്മും എനിക്ക് ഇഷ്ടമാണ് ബട്ട് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു പിലിക്രീമാണ് ഇനി അടുത്തത് ഉള്ളത് ഞാൻ ഈ അടുത്ത് ഒരു EX ഓയിലിൻ്റെ റേഞ്ച് വന്നിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു മാസ്ക് എൻ്റെ പൊന്നെ എൻ്റെ ലൈഫിൽ ഇത്രയും എൻ്റെ ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയാം ഇതിൻ്റെ തന്നെ ഷാംപൂ കണ്ടീഷണർ ആൻഡ് ഹെയർ സ്റ്റീം മാസ്ക് നിങ്ങൾക്ക് ഈ ഈ ഒരു റേഞ്ച് നിങ്ങൾക്ക് എല്ലാം ഒരുമിച്ച് ഒരുമിച്ച് അതായത് രണ്ട് മൂന്നും ഒരുമിച്ച് യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറെയും സെപ്പറേറ്റ് അതായത് എൻ്റെ ഓജിഎക്സിൻ്റെ ഷാംപൂ കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് ഈ ഒരു സ്റ്റീം ഹെയർ മാസ്ക് ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ ദൈവമേ അത്
എന്താ പറയുന്നത്, എനിക്ക് ശരിക്കും അതൊരു മാജിക് ആയിട്ട് തോന്നി കേട്ടോ. ഈ ഒരു ഹെയർ മാസ്ക്, സ്റ്റീം ഹെയർ മാസ്ക് അടിപൊളിയാണ്. ബട്ട് ഒരു 3 ഡേയ്സ് ഒക്കെ നമുക്ക് ആ ഒരു ഷൈനിങ് നിൽക്കും. ബട്ട് ഇത്രയും കോസ്റ്റ്ലിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാർലറിലൊന്നും പോവാതെ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ മാനേജബിളും നല്ല സോഫ്റ്റും എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വേണ്ടി യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ മാസ്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഈവൻ ആമസോണിലാണെങ്കിലും എന്തിലാണെങ്കിലും റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് എത്രയും നല്ലൊരു സംഭവമാണ്. ഇതൊരു ഇൻവെൻഷൻ തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇത്. നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ ഷാംപൂ കണ്ടീഷണർ വാങ്ങിക്കണമെന്ന് ഒന്നുമില്ല. ബട്ട് ഇത് മൂന്നും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് നല്ലതായിട്ട് കിടക്കുകയും ചെയ്യും. നല്ല സ്മെല്ലാണ്. ആ ഒരു 3 ഡേയ്സ് അടിപൊളിയായിട്ട് നല്ല ഹെയർ സ്മൂത്തും നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും. നല്ല സ്മെല്ലുമാണ്. ഇനി അടുത്തത് എനിക്ക് കാണിക്കാനുള്ളത് എൻ്റെ ഹെയർ ഓയിലാണ്. ഞാൻ നോർമലി ബദാം ഓയിലാണ് കുടിക്കുക. ഹംദർദിൻ്റെയാണ്. അത് തീർന്നു. അതിനുശേഷം ഞാൻ കുഞ്ഞിട്ട് ഹംദർദിൻ്റെ ഇവിടെ ഡെലിവറി വരാൻ ഭയങ്കര പാടാണ്. ഇടയ്ക്കൊക്കെ തിരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഈ അടുത്ത് ഞാൻ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ചെറുതൊരു ബോട്ടിൽ വാങ്ങിച്ചു തീർപ്പ് തീരാറായി ഡാബറിൻ്റെയാണ്. അപ്പോൾ നോർമലി ഞാൻ ബദാം ഓയിൽ ഒരു 2 ഡേയ്സ് ഇൻ എ വീക്ക് ചെറുതായിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് വെള്ളത്തിൽ വെച്ച് ബോയിൽ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ചൊരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ ഷാംപൂ ഒക്കെ വാഷ് അങ്ങനെ ചെയ്യാറുണ്ട്. ഈ ബദാം ഓയിലും എന്നെ നന്നായിട്ട് ഈവൻ എനിക്ക് കോക്കനട്ട് ഓയിലിനേക്കാളും എൻ്റെ ഹെയറിന് നന്നായിട്ട് എനിക്ക് തോന്നിയത് ബദാം ഓയിലാണ് കേട്ടോ. ഇനി അടുത്തത് എൻ്റെ സ്റ്റൈലിംഗ് പ്രോഡക്ട്സ് ആണ്. ഈ സ്റ്റൈലിംഗ് പ്രോഡക്ട്സിൽ എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തത് ഈ ഒരു EX ഓയിലിൻ്റെ ഹെയർ സിറമാണ്. ഇത് ഓയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലാണ്, സിറമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറമാണ്. അടിപൊളിയാണ്. നന്നായിട്ട് ഹെയർ മാനേജ് ചെയ്യാൻ പറ്റും. ഫ്രിസ്നെസ്, നമ്മളിപ്പോൾ 2-3 ദിവസം എനിക്ക് തോന്നി ഞാൻ കുളിച്ചിട്ട് ഇപ്പോൾ 3 ഡേയ്സ് കഴിഞ്ഞു എൻ്റെ ഹെയർ. ബട്ട് സ്റ്റിൽ ഞാൻ ക്ലോസ് ലുക്ക് കാണിക്കാൻ പറ്റും. സ്റ്റിൽ ആ ഒരു ചെറിയൊരു ഷൈനി ഉണ്ട്, ആ ഒരു ഷൈനി ലുക്ക് ഉണ്ട്. അത് ഞാൻ ഇന്നലെ വൈകുന്നേരം ഷൂട്ടിന് പോയപ്പോഴേക്കും മാക്സിൻ്റെ ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ, മാക്സിൻ്റെ. അപ്പോൾ അതിന് പോയപ്പോഴേക്കും ഞാൻ ഇട്ടതാണ്. ബട്ട് സ്റ്റിൽ ആ ഒരു ഷൈനി ഇപ്പോഴും അത് നിങ്ങൾക്ക് ക്ലോസിലേക്ക് കാണാൻ പറ്റില്ല, ഇപ്പോഴും അതുണ്ട്. സോ EX ഓയിൽ നിങ്ങൾ നല്ലൊരു സിറം നോക്കുകയാണെങ്കിൽ ഇത് വാങ്ങിക്കുക. നല്ലോണം ഇത്രയും ബോട്ടിലുണ്ട്. ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഞാൻ പഴയ വീട്ടിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങളത് കാണിച്ചിട്ടുണ്ട്. EX ഓയിലിൻ്റെ ഈ ഒരു സിറം അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇനി അടുത്തത് സ്റ്റൈലിംഗ് പ്രോഡക്റ്റിൽ എനിക്ക് 3 എണ്ണമുള്ളത് ഫിക്സ് മൈ കേൾസിൻ്റെ കുറേ പ്രോഡക്ട്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അവരുടെ ഷാംപൂ കണ്ടീഷണർ ഒന്നും എനിക്ക് പേഴ്സണലി വലുതായിട്ട് ഇഷ്ടമില്ല. ബട്ട് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയാനായിട്ട് എനിക്ക് ഇവരുടെ ഒരു ലിവിങ് ക്രീം ഉണ്ട്, പിന്നെ ഒരു കേൾ ജെല്ലി ഉണ്ട്, നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലി. ഇത് രണ്ടും നല്ല പ്രോഡക്റ്റാണ്. അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം. നമ്മൾ കേൾ ക്രീമൊക്കെ നേരിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ തേക്കരുത്. അത് കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇമൽസിഫൈ ചെയ്തിട്ട് വേണം നമ്മുടെ ഇതിലേക്ക് ഇങ്ങനെ ചെയ്യാൻ. അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് ഉറക്കി ഒന്നും ചെയ്യരുത്. അപ്പോൾ അതിനുള്ള ഒരു പ്രോസസ്സ് ഞാൻ എന്തായാലും പെട്ടെന്ന് ചെയ്യാം എൻ്റെ മുടിയിൽ എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യുന്നുള്ളത്. അതിനുശേഷം ഈ ഒരു കേൾ ക്രീം നല്ലതാണ്, അതും എനിക്കിഷ്ടമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതും എനിക്കിഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. കേൾ ക്രീം കേളപ്പിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് ഞാനിപ്പോൾ കാണിക്കുന്നത് അതും നല്ലതാണ്. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഞാൻ തന്നെ പറയണമെന്നില്ല, നിങ്ങൾക്ക് അല്ലാതെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിലും നിങ്ങൾ ഒരുപാട് പേര് കേളി ഹെയർ ഉള്ളവരും നിങ്ങൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഫൈനലി അത്രയേ ഉള്ളൂ, 3 എണ്ണം കഴിഞ്ഞു. ഓക്കെ, സോ ഇത്രയുമാണ് പ്രോഡക്ട്സ് എൻ്റെ ഹെയറിന് വർക്കായത്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറി മറിച്ചൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് എന്താ പറയുന്നത്, എൻ്റെ ഹെയർ ഇതിന് ഇത്രയും നന്നായിട്ട് അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് എൻ്റെ ഹെയർ ഇതുവരെ ഇരുന്നിട്ടില്ല. ശരിക്കും ലാസ്റ്റ് ഒരു 1-1.5 ഇയേഴ്സ് കൊണ്ട് നല്ല ചേഞ്ച് എനിക്ക് വന്നിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ ഞാൻ നമ്മുടെ ഹെയർ പാക്ക് മുട്ടയുടെയും ഒക്കെ ഹെയർ പാക്ക് ഇടാറുണ്ട്. ബട്ട് എലോങ് വിത്ത് ദറ്റ് നമ്മുടെ ഈ ഒരു ഇങ്ങനത്തെ കുറച്ച് പ്രോഡക്ട്സും കൂടി എൻ്റെ ഹെയറിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ. എല്ലാവരും പറയുമ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. ഡേ ഇൻ മൈ ലൈഫ് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാം. മോസ്റ്റ് പ്രോബബ്ലി ഫ്രൈഡേ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടമാണ് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കണ്ടു വരും. എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ. ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ല.